ഒക്കെ മരുന്ന് കഴിക്കാനും ധാര ചെയ്യാനും സമ്മതിക്കാതെ വല്ലാതെ വാശിയില്ലായിരുന്നു. പക്ഷേ അതൊക്കെ ഇവിടുത്തെ ചിട്ടകളാണെന്നും അതൊക്കെ പാലിച്ചാലേ ഐശുമോളെ കാണിക്കുന്നു ഒക്കെ സ്വാമിജി പറഞ്ഞതോടെ ആ പിടിവാശി മാറി വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒക്കെ ഈശ്വരൻ നിശ്ചയമാണ്. അതുകൊണ്ടാ ഈ ആശ്രമത്തിൽ തന്നെ അച്യുനെയും കൊണ്ട് ചികിത്സയ്ക്കായി എത്തിച്ചേരാനും മോഹനെ ഇവിടെ വെച്ച് കാണാനിടയായതുമൊക്കെ. അതെ മഹി, ഗുരുസ്വാമി പറയും പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ കരുതുന്ന പോലെയോ നമ്മുടെ നിയന്ത്രണത്തിലോ അല്ല. ആരൊക്കെ എപ്പോഴൊക്കെ കൂടിച്ചേരണമെന്നും എപ്പോഴൊക്കെ വേർപിരിയണമെന്നും എത്രയോ മുമ്പേ ഈശ്വരൻ കൂട്ടിക്കിഴിച്ചു വെച്ചിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓരോന്നും വെളിപ്പെടുത്തേണ്ട സമയത്ത് അവൻ വെളിപ്പെടുത്തും. എന്തായാലും എന്താണിതിൻ്റെ ഒരു പര്യവസാനമെന്നറിയാൻ കാത്തിരിക്കുക ഞാൻ. മോഹൻ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, തമ്പുരുമോളെ വെച്ച് എന്താണ് ഗുരുസ്വാമി ചെയ്യാൻ പോകുന്നതെന്നും അതിനുശേഷമുള്ള റിസൾട്ട് എന്താകുമെന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷയെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. ആരെയും മുറിപ്പെടുത്താതെ വേദനിപ്പിക്കാതെ എല്ലാം മംഗളമാക്കി തരണേന്നാ ഇപ്പം എൻ്റെ പ്രാർത്ഥന.